ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക്ഡൗൺ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നത്തെ ഷോ തുടങ്ങിയത് തന്നെ കോറി ഗ്രേവ്സ് റിങ്ങിൽ വന്നുകൊണ്ട് ജഫാഡിയെയും സാമി സെയ്നെയും ഏജസ് സെൽസിനെയും വിളിക്കുകയും അവരുടെ ക്ലാഷ് ഓഫ് ചാമ്പ്യൻസിലെ ട്രിപ്പിൾ ത്രെറ്റ് ലാഡർ മാച്ചിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതായിരുന്നു. അതിൽ മൂന്ന് പേരും ജഫാഡിയും സാമി സെയ്നും ഏജസ് സെൽസും മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് വർത്തമാനങ്ങളും കളിയാക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംസാരങ്ങളുമായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ജഫാഡിയും സാമി സെയ്നും അവരുടെ രണ്ട് പേരുടെയും കയ്യിലുള്ള ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പ് ആ ഒരു ഹാങ്ങറിൽ ഹാങ് ചെയ്ത് വെക്കുന്നതും ആ ഒരു ഹാങ്ങർ മുകളിലേക്ക് പോകുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ഹാങ്ങറിൽ നിൽക്കുന്ന രണ്ട് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പും കൂടി വിജയിക്കുന്നവരായിരിക്കും അൺഡിസ്പ്യൂട്ടഡ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായി മാറുന്നത്. അങ്ങനെ അവർ പോരാൻ നിൽക്കുന്ന സമയത്ത് സാമി സെയ്ൻ ലാഡർ എടുത്തുകൊണ്ട് ജഫാഡിയുടെയും ഏജസ് സ്റ്റൈൽസിൻ്റെയും തലയിലേക്ക് ഇടുകയും പിന്നീട് ഇവരെ രണ്ട് പേരെയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് സാമി സെയ്ൻ റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ആ ഒരു സമയത്ത് ആദം പിയേഴ്സ് വന്നുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു മാച്ച് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ചായിരുന്നു അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നത്. വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു നല്ല മാച്ച് തന്നെയായിരുന്നു ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച്. ഈ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനമായപ്പോഴേക്കും നമ്മുടെ ഏജസ് സെൽസ് ഒരു ഫിനോമിനൽ ഫോർ ആമും കൊണ്ട് സാമി സെയ്നെ അറ്റാക്ക് ചെയ്യാൻ പോവുകയും ആ ഒരു സമയത്ത് സാമി സെയ്ൻ അവിടെ നിന്നും മാറുകയും ഈ ഒരു ഫിനോമിനൽ ഫോർ ആം നമ്മുടെ ജഫാഡിയെ ഹിറ്റ് ചെയ്യുകയും എന്നിട്ട് ഏജസ് സെൽസ് ജഫാഡിയെ തോൽപ്പിക്കാൻ പോകുന്ന സമയത്ത് പുറകിൽ നിന്നും സാമി സെയ്ൻ വന്നുകൊണ്ട് ഏജസ് സെൽസിനെ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് സാമി സെയ്ൻ പിൻ ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ സാമി സെയ്ൻ വിജയിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു മാച്ച് വിജയിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നും ഏജസ് സെൽസ് വന്നുകൊണ്ടായിരുന്നു ജഫാഡിയെയും സാമി സെയ്നെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ലാഡർ വെച്ചിട്ടായിരുന്നു അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ലാഡർ സെറ്റപ്പ് ചെയ്തുകൊണ്ട് ഏജസ് സെൽസ് ലാഡറിൻ്റെ മുകളിലേക്ക് കയറുകയും രണ്ട് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻഷിപ്പും കൂടി ഏജസ് സെൽസ് എടുക്കുകയും ഏജസ് സെൽസ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്ന തരത്തിൽ നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജസ് സെൽസ് ക്ലാഷ് ഓഫ് ചാമ്പ്യൻസിൽ ഇങ്ങനെ വിജയിച്ച് നിൽക്കുമെന്നുള്ളതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻ്റ് ആയിരുന്നു. ഓട്ടിസും ടക്കറും കൂടി ബാക്ക് സ്റ്റേജ് നിൽക്കുകയും അവർക്ക് ലോയറെ അതായത് വക്കീലിനെ വിശ്വാസമില്ല എന്നെല്ലാം തന്നെ പറയുകയും ചെയ്തു. അപ്പോൾ മിസ്സും മോറിസണും വന്നുകൊണ്ട് ആ ഒരു വക്കീൽ നോട്ടീസ് ശരിക്കുമുള്ള നോട്ടീസാണ് എന്നെല്ലാം തന്നെ പറഞ്ഞ് ഓട്ടിസിനെയും ടക്കറേയും വീണ്ടും പേടിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് വീണ്ടും ഓട്ടിസിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മിസ് പറഞ്ഞു മാൻഡി റോസിനെ റോയലേക്ക് പറഞ്ഞയച്ചത് ഞാനാണ് എന്നുള്ളത്. അപ്പോൾ ഓട്ടിസ് വളരെയധികം ദേഷ്യം കൊണ്ട് ആർത്ത് വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു മാച്ച് വെക്കാം, ഈ ഒരു മാച്ചിൽ നമുക്ക് കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കാം എന്നെല്ലാം തന്നെ ഓട്ടിസ് പറയുകയുണ്ടായി. അപ്പോൾ ടക്കർ പെട്ടെന്ന് തന്നെ ആ ഒരു വക്കീൽ നോട്ടീസ് എടുത്ത് വായിച്ചു നോക്കുകയും അതിൽ നിന്നും മിസ്സിനെ മാത്രമേ ഈ ഒരു വക്കീൽ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളൂ, ജോൺ മോറിസിനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ഓട്ടിസ് തൻ്റെ ദേഷ്യം മുഴുവൻ ജോൺ മോറിസിൻ്റെ മേൽ തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ബെയിലി ആയിരുന്നു. ബെയിലി റിങ്ങ് വരെ എത്തിയിട്ടില്ലായിരുന്നു. ബെയിലി ആ ഒരു റാമ്പിൻ്റെ അവിടേക്ക് ഒരു സ്റ്റീൽ ചെയറുമായി വന്ന് അവിടെ ആ ഒരു സ്റ്റീൽ ചെയർ ഇട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നിക്കി ക്രോസിനോടായിരുന്നു കുറച്ച് കാര്യങ്ങളെല്ലാം തന്നെ ബെയിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിക്കി ക്രോസിനെ തെറ്റി സാഷ ബാങ്ക്സ് എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയുമെന്നുള്ള നിൻ്റെ ആ ഒരു ചിന്തയാണ് നിന്നെ തെറ്റിക്കുന്നത്. ശരിക്കും സാഷ ബാങ്ക്സ് എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഇപ്പോൾ പുതിയൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയിരിക്കുകയാണ്, അത് മറ്റാരുമല്ല ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഈ സ്റ്റീൽ ചെയർ തന്നെയാണ് എന്നുള്ളതായിരുന്നു ബെയിലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ബെയിലി നിക്കി ക്രോസുമായിട്ടുള്ള ആ ഒരു മാച്ചിൽ സ്റ്റീൽ ചെയറുമായിട്ടായിരിക്കും വരിക. നിക്കി ക്രോസിനെ സ്റ്റീൽ ചെയർ എടുത്ത് നല്ലതുപോലെ അറ്റാക്ക് ചെയ്യും എന്നുള്ളതെല്ലാം തന്നെയാണ് ഈ ഒരു ബെയിലി പറഞ്ഞതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീണ്ടും നടന്നിട്ടുണ്ടായിരുന്നത് ഒരു മാച്ച് തന്നെയായിരുന്നു, ഷിൻസുക നക്കുമുറ വേഴ്സസ് ഗ്രാൻഡ് മെറ്റാലിക് തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു. ഇതൊരു ആവറേജ് മാച്ച് മാത്രമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഷിൻസുക നക്കുമുറ വിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ഷിൻസുക വിൻ ചെയ്തതിന് ശേഷം ഗ്രാൻഡ് മെറ്റാലിക്കിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലിൻസ് ഡൊറാഡോ റിങ്ങിലേക്ക് കയറി വരികയും ആ ഒരു സമയത്ത് സെസാറോ വന്നുകൊണ്ട് ലിൻസ് ഡൊറാഡോയെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം തന്നെ റിങ്ങിന് പുറത്ത് നിന്നുകൊണ്ട് റിങ് സൈഡിൽ നിന്നുകൊണ്ട് കാലിസ്റ്റോ നോക്കി നിൽക്കുക മാത്രമായിരുന്നു. കാലിസ്റ്റോ വന്നുകൊണ്ട് ഇവരെ ആരെയും ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കിയത് കൂടിയില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടുപേരും ഷിൻസുക നക്കുമുറയും സെസാറോയും റിങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ കാലിസ്റ്റോ കയറി വന്നുകൊണ്ട് അവർക്ക് എന്ത് പറ്റി എന്നെല്ലാം തന്നെ നോക്കുകയും ഇവർക്ക് രണ്ടുപേർക്കും ലിൻസ് ഡൊറാഡോയ്ക്കും ഗ്രാൻഡ് മെറ്റാലിക്കിനും കാലിസ്റ്റോയോട് വളരെയധികം ദേഷ്യം വരികയും അവർ
രണ്ടുപേരും കാലിസ്റ്റോയെ ആ ഒരു റിങ്ങിൽ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് റിംഗ് സൈഡിൽ നിന്നും പുറത്തേക്ക് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് റിങ്ങിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നത് ജേ ഉസോ ആയിരുന്നു. ജേ ഉസോ വന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ജേ ഉസോ പുറത്തേക്ക് പോകുമ്പോൾ, ബാക്ക് സ്റ്റേജിലേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നുകൊണ്ട് റോമൻ റെയിൻസ് എന്തുകൊണ്ടാണ് അങ്ങനെയൊരു ലുക്ക് ഇട്ടത് എന്നെല്ലാം തന്നെ ജേ ഉസോ ചോദിക്കുകയുണ്ടായി. റോമൻ റെയിൻസ് അതിനുള്ള മറുപടി തരണം എന്നെല്ലാം തന്നെയായിരുന്നു ജേ ഉസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ പോൾ ഹേമാൻ വരികയും പോൾ ഹേമാൻ റോമൻ റെയിൻസിൻ്റെ റൂമിന് ലോക്കർ റൂമിന് പുറത്ത് നിന്നുകൊണ്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസ് ഇതിന് നിനക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് മറുപടി തരും, ഇന്ന് രാത്രി നിനക്കതിന് മറുപടി കിട്ടും എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു പോൾ ഹേമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസ് റെയിൻസിൻ്റെ നമ്പർ മാറ്റിയതുകൊണ്ട് തനിക്ക് വിളിക്കാനും കൂടി കഴിയുന്നില്ല എന്നെല്ലാം തന്നെ ജേ ഉസോ പറയുകയുണ്ടായി. പിന്നീടുണ്ടായിരുന്ന മാച്ച് ബാരോൺ കോർബിൻ വേഴ്സസ് മാറ്റിൽ തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ബാരോൺ കോർബിൻ്റെ നല്ലൊരു മാച്ച് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ബാരോൺ കോർബിൻ ആയിരുന്നു. പിന്നീട് നടന്ന മാച്ച് അലക്സാബ്ലിസ് വേഴ്സസ് ലേസി ഇവാൻസ് തമ്മിലുള്ള ഒരു മാച്ചായിരുന്നു. നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു അത്. പക്ഷേ ആ ഒരു മാച്ചിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ഫിയൻഡിൻ്റെ ശബ്ദം കേൾക്കുക, അതുപോലെ തന്നെ ഫിയൻഡിൻ്റെ മ്യൂസിക് വരിക, റെഡ് ലൈറ്റ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നതിന് ശേഷം അലക്സാബ്ലിസിന് അവരുടെ കൺട്രോൾ പോയി പോവുകയായിരുന്നു. അങ്ങനെ അലക്സാബ്ലിസിൻ്റെ കൺട്രോൾ പോയതിന് ശേഷം അലക്സാബ്ലിസ് ലേസി ഇവാൻസിനെ റിങ്ങിലിട്ടുകൊണ്ട് ഒരുപാട് തവണ ചവിട്ട് കഴിയും. റഫറി പറഞ്ഞിട്ട് പോലും അവർ ചവിട്ടി നിർത്താതിരിക്കുകയും ചെയ്തതോടുകൂടി ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്തതോടുകൂടി തന്നെ അലക്സാബ്ലിസ് ലേസി ഇവാൻസിനെ റിങ്ങിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരികയും ഒരു സിസ്റ്റർ അബിഗെയിൽ ചെയ്യുകയും ചെയ്തു. അപ്പോൾ തന്നെ ഫിയൻഡ് സ്ക്രീനിൽ വന്നുകൊണ്ട് ലെറ്റ് മീ ഇൻ എന്ന് പറയുകയും ചെയ്തു. അലക്സാബ്ലിസ് വളരെയധികം വലിയ ശബ്ദത്തിൽ ചിരിക്കുകയായിരുന്നു പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും അലക്സാബ്ലിസിൻ്റെ മേൽ ഫിയൻഡ് പ്രയവായിട്ട് കൂടിയിട്ടുള്ള തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഗംഗയുടെ പോലെ, നാഗവല്ലി കൂടിയ ഗംഗ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയായിരുന്നു ഫിയൻഡ് കൂടിയ അലക്സാബ്ലിസും. അപ്പോഴായിരുന്നു റോമൻ റെയിൻസ് വന്നിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തി റോമൻ റെയിൻസ് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും ഉയർത്തി നിൽക്കുന്ന സമയത്ത് അലക്സാബ്ലിസ് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് റോമൻ റെയിൻസിനെ ഒരു നോട്ടം നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും അലക്സാബ്ലിസിൻ്റെ ഉള്ളിൽ ഫിയൻഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കൂടിയായിരുന്നു ശരിക്കും ആ അപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഫിയൻഡിൻ്റെ കയ്യിൽ നിന്നും പോയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് തന്നെയായിരുന്നു യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ്. ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഫിയൻഡിന് തിരിച്ചു വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു ആ ഒരു നോട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അടുത്ത് തന്നെ റോമൻ റെയിൻസ് വേഴ്സസ് ഫിയൻഡ് ബ്രേവായിട്ട് തമ്മിലുള്ള ഒരു മാച്ചോട് കൂടിയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഉടനെ തന്നെ ഉറപ്പിക്കാം. ഇനി ക്ലാഷ് ഓഫ് ചാമ്പ്യൻസിൽ ഫിയൻഡ് എങ്ങാനും കയറി വരുമോ എന്നുള്ളതൊന്നും തന്നെ അറിയാൻ സാധിക്കുന്നില്ല. എന്തായാലും റോമൻ റെയിൻസ് റിങ്ങിലേക്ക് കയറി വന്നു. റോമൻ റെയിൻസും ജേ ഉസോയും വന്നു. റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജേ ഉസോയ്ക്ക് താനത് കൊടുക്കുമായിരുന്നു, പക്ഷേ ജേ ഉസോക്ക് അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതൊന്നും തന്നെ അറിയില്ല എന്നുള്ളതായിരുന്നു. ജേ ഉസോ ഇപ്പോഴും ഒരു ചെറിയ കുട്ടിയാണ് എന്നെല്ലാം തന്നെ പറഞ്ഞ് ജേ ഉസോയെ വളരെയധികം കളിയാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു റോമൻ റെയിൻസ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളും റോമൻ റെയിൻസ് പറയുകയുണ്ടായി. അതുപോലെ റോമൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഒരു സമോവൻ ഫാമിലി മുഴുവനായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് റോമൻ റെയിൻസിലാണ് എന്നുള്ളതാണ്. അവരുടെ ട്രൈബൽ ചീഫ് എന്നറിയപ്പെടുന്നത് ശരിക്കും റോമൻ റെയിൻസ് ആണ് എന്നുള്ളതാണ്. അതായത് അവരുടെ തലവൻ റോമൻ റെയിൻസ് ആണ്. അതൊരിക്കലും ജേ ഉസോക്ക് ആവാൻ സാധിക്കില്ല എന്നെല്ലാം തന്നെ റോമൻ റെയിൻസ് ജേ ഉസോയോട് പറയുകയുണ്ടായി. ജേ ഉസോ അപ്പോൾ ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയും റോമൻ റെയിൻസ് റിങ്ങിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു. റോമൻ റെയിൻസ് റാമ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് തന്നെ ജേ ഉസോയുടെ ശബ്ദം കേട്ടു. ജേ ഉസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ നിനക്ക് തെറ്റിയതാണെങ്കിലോ എന്നുള്ളത്, അതായത് എനിക്ക് ഈ ഒരു ട്രൈബൽ ചീഫ് ആവാൻ കഴിയുമെങ്കിലോ എന്നുള്ളത്, ഈ ഒരു ഞായറാഴ്ച അറിയാം ആർക്കാണ് തെറ്റ് പറ്റിയത് എന്നുള്ളത് എന്നെല്ലാം തന്നെയായിരുന്നു ജേ ഉസോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ റോമൻ റെയിൻസും ഒന്നും തന്നെ മിണ്ടിയിട്ടില്ലായിരുന്നു. റോമൻ റെയിൻസ് വളരെയധികം കൂളായിക്കൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. ജേ ഉസോയും അതുപോലെ തന്നെ റിങ്ങിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് റാമ്പിലേക്ക് പോയി. റാമ്പിൽ എത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റോമൻ റെയിൻസിൻ്റെ ഒരു എൻട്രി ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസ് വളരെയധികം വേഗത്തിൽ ഓടി വന്നുകൊണ്ട് ഒരു സൂപ്പർമാൻ പഞ്ചും കൂടി ചെയ്തുകൊണ്ടായിരുന്നു അവിടെ നിന്നും വിട്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെയധികം ദേഷ്യത്തോടു കൂടി ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ജേ ഉസോക്കെതിരെ പറയുകയും ചെയ്തു. ഒരിക്കലും നമ്മുടെ ഫാമിലിയിൽ എൻ്റെ സ്ഥാനം നിനക്കെടുക്കാൻ കഴിയില്ല എന്നെല്ലാം തന്നെ ജേ ഉസോയോട് പറയുകയുണ്ടായി. ആ ഒരു സമയത്ത് വിർച്വൽ ഫാൻസായിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ റോമൻ റെയിൻസിനെ ബൂ ചെയ്യുന്നത്, അതായത് കൂക്കി വിടുന്നതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹീൽ ക്യാരക്ടർ ആയതുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത്രത്തോളം വലിയ ബൂ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ സ്മാക്ഡൗണിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആദ്യം നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സെഗ്മെൻറ്റ് ഏതാണെന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.